ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് കുപ്പം. അറ്റകുറ്റപ്പണികൾക്കായി തിരുവേഗപ്പുറ പാലം നാളെ മുതൽ പൂർണ്ണമായും അടച്ചിടുമെന്ന് തിരൂർ PWD പാലം വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. 90 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രവൃത്തികൾ തുടങ്ങാൻ നടപടി ആരംഭിച്ചിരുന്നുവെങ്കിലും യാത്രാ ദുരിതം കണക്കിലെടുത്ത് പ്രവൃത്തികൾ മാറ്റിവെക്കാൻ മുഹമ്മദ് മൂസിൻ MLA നിർദ്ദേശം നൽകുകയായിരുന്നു. ഇപ്പോൾ ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിലാണ് പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. പാലത്തിന്റെ തകർച്ച നേരിടുന്ന ഭാഗങ്ങൾ മുഴുവനായും മാറ്റും. സ്പാനുകളുടെ ബലക്ഷയവും പരിഹരിക്കും. ജോയിന്റ് സ്പാനുകൾക്കിടയിലെ ടാർ ഇളകിപ്പോയുണ്ടായ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണും. തിരുവേഗപ്പുറ പാലം അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി നാളെ മുതൽ പൂർണ്ണമായും അടച്ചിടുമെന്ന് നിരത്ത് വിഭാഗം തിരൂർ അസിസ്റ്റന്റ് എഞ്ചിനീയർ മൊയ്തീൻകുട്ടി പറഞ്ഞു. 1962 തിരുവേഗപ്പുറ പാലം നിർമ്മിച്ച് തുറന്നുകൊടുത്തത്. പിന്നീട് കാര്യമായ അറ്റകുറ്റപ്പണികളൊന്നും പാലത്തിൽ നടത്തിയിട്ടില്ല. പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാവശ്യപ്പെട്ട് മുഹമ്മദ് മൂസിൻ MLA ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകിയിരുന്നു. തിരുവേഗപ്പുറ പാലം നാളെ മുതൽ അടച്ചിടുമെന്ന് PWD അധികൃതർ അറിയിച്ചതായി തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MT മുഹമ്മദ് അലി പറഞ്ഞു. പാലക്കാട് ജില്ലയും മലപ്പുറം ജില്ലയും ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലം 1-2 വർഷമായി വളരെ അപകടാവസ്ഥയിലായിരുന്നു. കഴിഞ്ഞ ഒരു മാസം മുന്നേ അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താം എന്ന ഉദ്ദേശിച്ചെങ്കിലും ശരി, SSLC കുട്ടികളുടെ പരീക്ഷ കാരണം അത് മാറ്റിവെക്കുക ഉണ്ടായി എന്നാണ് AE പറഞ്ഞത്. കഴിഞ്ഞ ദിവസം 2-3 ദിവസം മുന്നേ പാലത്തിൻ്റെ പണി നടന്നതായി അറിയാൻ കഴിഞ്ഞു. നമുക്ക് ഔദ്യോഗികമായി വിവരമൊന്നും കിട്ടിയില്ലെങ്കിലും പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ തിരൂര് ഡിവിഷനിൽ വർക്ക് ചെയ്യുന്ന ബ്രിഡ്ജ് സെക്ഷൻ AE അസിൻ്റെ എഞ്ചിനീയർ ഫോൺ മുഖേന പണി നടക്കുന്നുണ്ടെന്നും 26-ാം തീയതി, അതായത് നാളെ മുതൽ പാലം ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചു. കാരണം അതിൻ്റെ ഈ സമയത്ത് വാഹനങ്ങൾ കുറവായത് കാരണമാണ് ഈ ബ്ലോക്ക് ചെയ്യാതെ ഇതുവരെയും പണി നടത്തിയത്. ഇനി ഏതായാലും സ്ലാബ് പൊക്കുന്നത് കാരണം പാലം ബ്ലോക്ക് ചെയ്യേണ്ടി വരും എന്നാണ് അദ്ദേഹത്തിൽ നിന്ന് വാക്കാൽ ബൈ ഫോണിൽ കിട്ടിയ നിർദ്ദേശം.